റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നൽ ജന്നത ലതഷ്താഖു ഇലാ തലാഥ, സ്വർഗം മൂന്ന് പേരെ കാണാൻ കൊതിക്കുകയാണ് ഹബീബിന്റെ സ്വഹാബിമാരിൽ മൂന്ന് പേർ. ആ മൂന്ന് പേരെ സ്വർഗം കാണാൻ കൊതിക്കുന്നുണ്ട്, അലിയുൻ വഅമ്മാറുൻ വസൽമാൻ. അത് ഒന്ന് അലി ആരാണ്, ഒന്ന് അമ്മാറു ബിനു യാസിറാണ്, ഒന്ന് സൽമാനുൽ ഫാരിസിയാണ്. റളിയല്ലാഹു അൻഹും. ഈ മൂന്ന് മഹാന്മാരെ സ്വർഗം കാണാൻ കൊതിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാര് ചെറുപ്പത്തിൽ ഈമാൻ സ്വീകരിച്ചവര്, ചെറുപ്പത്തില് ചെറിയ പ്രായത്തില് കുട്ടികളിൽ ഈമാൻ സ്വീകരിച്ചവരല്ലേ അലിയാര് തങ്ങള്. അമ്മാർ ആ സ്വഹാബിയുടെ ഉമ്മയും വാപ്പയുമാണ് ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദുമാർ. ആദ്യത്തെ ഷഹീദത്ത് സുമയ്യ ബിബി റളിയല്ലാഹു അൻഹ, ഈ അമ്മാർ എന്ന ചെറുപ്പക്കാരന്റെ ഉമ്മയാണ്. വാപ്പയവര് കൊന്നു യാസിർ എന്നവരെ, റളിയല്ലാഹു അൻഹു. നമുക്ക് തിരൂരിനെ മറക്കാൻ കഴിയാത്ത യാസിർ എന്ന സഹോദരൻ നമ്മൾ ഓർക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ, അല്ലാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ഇപ്പുറത്തുണ്ട് കൊടിഞ്ഞിയിൽ നമ്മുടെ ഫൈസൽ, അല്ലാഹു അദ്ദേഹത്തിന്റെയും കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. എത്രയോ ആളുകളെ ആ ചെറുപ്പക്കാരൻ ഉമ്മയും ഉപ്പയും കൺമുമ്പിൽ വെച്ച് ഷഹീദാകുന്നത് കണ്ണുകൊണ്ട് കണ്ട ചെറുപ്പക്കാരനായിരുന്നു അമ്മാർ റളിയല്ലാഹു അൻഹു. ആ അമ്മാർ എന്നവര് പിന്മാറിയിട്ടില്ല, തന്റെ വാപ്പയെ ഉമ്മയെ കൊന്ന പോലെ തന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പിന്മാറാതെ പിടിച്ചെന്ന ചെറുപ്പക്കാരനാണത് അമ്മാർ ഇബ്നു യാസിർ എന്നവര്, അലിയാർ എന്നവര്. ആരാണ് സൽമാനുൽ ഫാരിസി, സ്വർഗം കാണാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞ സൽമാൻ ആരാണെന്നറിയുമോ? 12 വയസ്സുള്ളപ്പോ ഇറാനിൽ നിന്ന് തീ ആരാധകരായ വീട്ടുകാരിൽ നിന്ന്, പിതാവ് മജൂസി മതത്തിന്റെ നേതാവാണ്, പൂജാരിയാണ്, തീ കത്തിക്കാൻ ഏൽപ്പിച്ചതാണ് മോനെ. ഏറ്റവും കൂടുതൽ പൈസയുള്ള ആ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ആ പിതാവിന്റെ സമ്പാദ്യം മുഴുവനും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സത്യദീൻ യഥാർത്ഥ ദൈവം പടച്ച തമ്പുരാൻ സൃഷ്ടാവ് തീയല്ല, ഈ തീ അണഞ്ഞാൽ ആരിത് കത്തിക്കും, സൃഷ്ടാവ് കണ്ണുകളെ പടച്ചവൻ എന്നാൽ കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ, അവനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, അവന്റെ സൃഷ്ടിക്കതീതമായവൻ. ആ സൃഷ്ടാവിനെ അറിയാൻ വേണ്ടി ഇറാനിൽ നിന്ന് പേർഷ്യയിലേക്ക് സിറിയയിലേക്ക് യാത്ര ചെയ്തു ചെറുപ്പക്കാരൻ. 16 വയസ്സുള്ള മോനെ സിറിയയിലേക്ക് വന്നു, ഫലസ്തീനിൽ വന്നു, അവിടെ നിന്ന് ഇറാഖിലേക്ക് വന്നു, നാസുബീനിലേക്ക് വന്നു, ഇറാഖിൽ നിന്ന് വീണ്ടും തുർക്കിയിലേക്ക് പോയി, അമൂരിയയിലേക്ക്, തുർക്കിയിൽ നിന്ന് മക്കത്തേക്ക് വന്നു, മക്കത്തു നിന്ന് മദീനത്തേക്ക് വന്നു. അവിടെ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദ് ബുഇസ നബിയൻ, പ്രവാചകത്വം ലഭിച്ച നബി തങ്ങൾ മദീനയിലുണ്ട്. ലാജ റസൂലിന്റെ ശരീരത്തിലെ നുബുവത്തിന്റെ സീൽ എന്ന് പറയുന്ന അടയാളം ചുമലിൽ കണ്ട്, ഹബീബിന്റെ ചുമലിൽ ചുംബിച്ചു വീണുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന 20 വർഷമെടുത്ത ത്യാഗനിർഭരമായ വിശ്വാസത്തിന് വേണ്ടിയുള്ള യാത്രക്കൊടുവിൽ അവസാനം ഈമാനിന്റെ വെളിച്ചത്തിന്റെ പ്രഭയെ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടിയ സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു. ഈ മൂന്ന് പേരും ചെറുപ്പക്കാരാണ്. അല്ലാഹുവിന്റെ സ്വർഗം അവര് വരാൻ കാത്തിരിക്കുകയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു ഇത് നൽകുന്ന ഒരു ആശയമുണ്ട്. നമ്മുടെ ഈ ചെറുപ്പക്കാർ ദീനിന്റെ സദസ്സുകളിൽ വന്നിരിക്കുന്നത് ശുഭോദർഘമാണ്, വളരെ സന്തോഷകരമാണ്. അല്ലാഹു ഹിദായത്ത്, അല്ലാഹു നമുക്ക് മരണം വരെ നിലനിർത്തി തരട്ടെ. ഇതൊരു സന്തോഷത്തിന്റെ മജ്ലിസാണ്. ഈ സായാഹ്നം ദുആക്ക് ഉത്തരമുള്ള നേരമാണ്. അസറിന്റെയും മഗ്‌രിബിന്റെയും ഇടയിൽ ഇന്ന ഫീഹാ ലസാഅത ഇജാബ, ദുആക്ക് ഉത്തരമുള്ള ഒരു സമയമുണ്ടെന്ന് പരിശുദ്ധ നബി ഞങ്ങൾ പറയാറുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളെ നീ ഇഷ്ടപ്പെടുന്ന സ്വാലിഹ്യങ്ങളിൽ പെടുത്തി തരണേ റബ്ബേ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ റബ്ബേ. ഐഹിക ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണേ.